അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു സുബാനു താല നാം പറയുന്നതും കേൾക്കുന്നതും അവൻ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നവരാമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്നീ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങൾ ടൈറ്റിൽ വായിച്ചതുപോലെ തംനൈയിൽ വായിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങളുണ്ടാകാൻ സത്യത്തിൽ പറഞ്ഞാൽ നല്ല പണവും സാമ്പത്തിക ഭദ്രതയും നമുക്കുണ്ടാകാൻ ഏറ്റവും വലിയ ഒരു വഴിയാണ് ഇന്ന് പറഞ്ഞു തരുന്നത് ഇത് എൻ്റെ സ്വന്തം അഭിപ്രായമല്ല ഹസീനത്തുല്ല അസറാർ എന്ന ഗ്രന്ഥങ്ങളിൽ കാണുന്ന സിറുകളടങ്ങിയ ഒരു അറിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ കമൻ്റ് ചെയ്യാം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനും ഇസ്ലാമും എപ്പോഴും പണത്തിന് സ്വാധീനം ചെലുത്തുന്നില്ല അഥവാ പണത്തിന് ഗൗരവം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്ന കമൻറ്റുകൾ കാണാൻ സാധ്യതയുണ്ട് അവരോട് പറയാനുള്ളത് നമ്മുടെ ഇജ്ജത്ത് നമുക്ക് ആവശ്യമായ ജീവിതത്തിലെല്ലാം ചെയ്യാനും തീർച്ചയായിട്ടും നമ്മുടെ അന്തസ്സിനും നമ്മുടെ ജീവിതത്തിനും ദാരിദ്ര്യമില്ലാത്ത സാമ്പത്തിക ഭദ്രത നമുക്ക് ആവശ്യമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു എപ്പിസോഡ് ചെയ്യുന്നത് വിമർശിക്കുന്ന ആളുകൾ നിങ്ങൾ ആദ്യം ഞാൻ പറയുന്നത് പോലെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വറക്കത്ത് കാണുന്നുണ്ടോ പരീക്ഷണത്തിന് നിങ്ങൾ ചെയ്താൽ വറക്കത്ത് കിട്ടില്ല അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഇതുപകാരപ്പെടണമെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തതിന് ശേഷം ഇൻഷാല്ല നിങ്ങൾ വിമർശിക്കുക കമൻ്റ് ചെയ്യുക ഇൻഷാല്ല ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ചുരുങ്ങിയത് ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഐശ്വര്യം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യും എന്നതിൽ ഒരു സംശയവും എനിക്കില്ല അതിനായിട്ട് നാം ചെയ്യേണ്ടത് അഞ്ച് പക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം നിസ്കാരമെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും കലാകരുത് നിസ്കാരം സമയം ബിന്ദിച്ച് നിസ്കരിക്കുകയും ചെയ്യരുത് കൃത്യമായ സമയത്ത് അഞ്ച് വക്കത്ത് നിസ്കാരം നല്ല ഭയഭക്തിയോടുകൂടെ തന്നെ നാം നിസ്കരിക്കുക ഈ നിസ്കരിച്ചതിന് ശേഷം നാം ചെയ്യേണ്ടത് ഓരോ വക്കത്ത് നിസ്കാരത്തിന് ശേഷവും അതേ പായയിലിരുന്നു കൊണ്ട് നാൽപ്പത് വട്ടം സൂറത്തു ഷറഹ് സൂറത്തുൽ ഇൻഷിറാഹ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന സൂറത്തുൽ ഷറഹ് ഇൻഷാള്ള നാൽപ്പത് വട്ടം അക്ഷരശുദ്ധിയോടെ പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഇത് പാരായണം ചെയ്യുമ്പോൾ മനസ്സിൽ അവാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ദുന്യവയും വലിയ ബറക്കത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് കരുതിക്കൊണ്ട് തന്നെ നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് അക്ഷരശുദ്ധിയും കുർത്താനിക പാരായണ ശാസ്ത്രവും ശ്രദ്ധിക്കൽ നിർബന്ധമാണ് ഇതൊന്നുമില്ലാതെ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഞാൻ പ കളവാണോ പറയുന്നത് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വീഡിയോ ചെയ്യുകയാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്തുകൊണ്ട് ഫലം കിട്ടൂല നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം മാറി ഇത്തരം ഭക്ഷണങ്ങളിൽ നിന്ന് രക്ഷ നേടാനാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് നാൽപ്പത് വട്ടം പാരായണം ചെയ്യണം അതിനുശേഷം പായയിൽ നിന്ന് എണീച്ചാൽ മതി ആ രീതിയിൽ അഞ്ച് വക്കത്തിലും നാൽപ്പത് വട്ടം നാം ഇത് പാരായണം ചെയ്ത് ആത്മാർത്ഥമായി കൈകൾ ഉയർത്തി ഡ ചെയ്ത് കടം കടമ്പുഴണോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഭദ്രത വേണോ നിങ്ങൾ ചോദിക്ക് ചോദിച്ചതിന് ശേഷം ഇൻഷാല്ല ഇങ്ങനെ ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം സഫലാകും തീർച്ചയാണ് അഥവാ എന്തെങ്കിലും ആ ഏഴ് ദിവസം കൊണ്ട് നാം ഉദ്ദേശിച്ചതുപോലെ നമുക്കൊരു വറക്കത്ത് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ദിവസവും നാം ഇങ്ങനെ തുടരുക ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു വറക്കത്ത് തരും ബിസ്മില്ലാഹുറമാൻ റഹീം അലം നഷ്റഹ്ല ഖസോദുറഖ് വ വള ഇന വിസ്രഖ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇൻഷെറാ അല്ലാഹു ഇത് ജീവിതത്തിൽ പകർത്താൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ എന്നീ ദിവസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബറക്കത്തിനെ നമ്മുടെ വീടുകളിൽ നിന്നും നഷ്ടപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും നാം പൂർണ്ണമായിട്ടും ശ്രദ്ധപോടും സുഹഹിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഉറക്ക് അനാവശ്യമായ വീടുകളിലെ ഉറക്ക് പലിശയുമായിട്ടുള്ള ബന്ധങ്ങൾ അനാവശ്യമായി ഫിത്തിന പറയുന്ന നാവുകൾ ഒരു വീടുകളിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ നിന്ന് വറക്കത്തെടുത്ത് കളയും എല്ലാ വിഷയത്തുള്ള വറക്കത്തെടുത്തു കളയും ഒരു കാരണവശാലും നിങ്ങൾക്ക് ദാരിദ്ര്യം മാറിയത് ദിനങ്ങളുണ്ടാകില്ല നജസ്സുകൾ വീട്ടിനെ തൊട്ട് സൂക്ഷിക്കുക കുട്ടികളെ നജസ്സായ വസ്ത്രങ്ങൾ വീട്ടിനകത്ത് സൂക്ഷിക്കാതെ പുറത്തതിനൊരു സംവിധാനം വെച്ച് അവിടെ തന്നെ കൊണ്ടുപോയിടുക ഇങ്ങനെ നജസ്സുകൾ പൂർണ്ണമായിട്ടും നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കുക ചിലന്തി വലകൾ കൊണ്ട് വീട് അശുദ്ധമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൃത്തി ഇല്ലാത്ത രീതിയിലാണെങ്കിൽ അത് മാറ്റുക ഇങ്ങനെ പരമാവധി ദാരിദ്ര്യത്തെ തടയുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയ നിർബന്ധമാണ് പ്രത്യേകം ഡ്രസ്സുകൾ കീറിപ്പറഞ്ഞ ഇടുക അത് ജോലിക്ക് വേണ്ടിയാണെങ്കിൽ പോലും പരമാവധി കീറിയ വസ്ത്രങ്ങൾ നാം ഇടാതെ അത് തുന്നിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക ശാ അള്ളാഹു വലിയ ഭദ്രത തരും വലിയ ബറക്കത്ത് തരും അള്ളാഹു എല്ലാ ആളുകൾക്കും ബറക്കത്ത് ചെയ്യട്ടെ എന്നീ അവസരത്തിൽ പ്രാർത്ഥിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ സർവ്വസമയം പ്രാർത്ഥിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ ആഹ് അലമദുറബുലമീൻ അസ്സലാ ലൈക്കും വർഹമത്തല്ലാഹി വാത്ത നിങ്ങളുടെ ദ്വായവസീയത്തികൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക മജിലിസുകളിൽ പ്രത്യേകം ദ്വായ ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു